ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരുടെയെങ്കിലും ആസനത്തിലെ തണൽ കണ്ട് വളർന്നവനല്ല. ഗുജറാത്തിൽ 2002 അമിത്ഷാ ജയിക്കുന്നത് തന്നെ 158,036 വോട്ടുകൾക്കായിരുന്നു. അതായത് ആകെ ആ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 40% വോട്ടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമെന്ന് ഓർക്കണം. അപ്പോൾ എതിരാളിയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. ഗുജറാത്ത് നിയമസഭയിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തത് 12 വകുപ്പുകളായിരുന്നു. ഷാ വളർന്നു എന്ന് കണ്ടപ്പോൾ എതിരാളികൾ ഷൊറാബുദ്ദീൻ കേസ് ഷായുടെ തലയിൽ കെട്ടിവെച്ചു. ഗുണ്ടയായ ഷൊറാബുദ്ദീൻ വധിക്കപ്പെടേണ്ട ആൾ തന്നെയെന്ന് ജനം പിന്നീട് വിധിയെഴുതി. അങ്ങനെ ഷാ ജയിച്ചു പലവട്ടം. ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഷായെ 2010 ജൂലൈ 25 അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിലാക്കി, നാടുകടത്തി. പിന്നീട് മടങ്ങി വന്നത് പോയതിലും ശക്തനായിട്ടായിരുന്നു. ഒരു ഹിന്ദു പാർട്ടിയായ ബി ജെ പിയിൽ രാജ്യത്ത് തന്നെ ചെറിയ ശതമാനമുള്ള ജൈനമതത്തിലുള്ള അമിത്ഷാ എന്ന് ഈ പദവിയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത് പറയാനാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്ന ദില്ലി കലാപം ട്രംപിൽ നിന്ന് രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനും രാജ്യത്തെ കരിവാരിത്തേക്കാനുമാണെന്ന് അങ്ങേർക്ക് നന്നായി അറിയാം. ഷഹീൻ ബാഗ് അടക്കം റോഡ് ബ്ലോക്ക് ചെയ്ത് നടത്തുന്ന സമരം ഏത് കോടതി ഇടപെട്ടാലും ജനത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ കോടതി വിധിയെതിരായാൽ അസ്ത്രമെയ്യുമെന്നൊക്കെ മതേതരനായ ഡോക്ടർ പോലും കേരളത്തിൽ പറയുമ്പോൾ ഉള്ളിൽ ചിരിയാണ് വരുന്നത്. ഈ രാജ്യത്തെ എല്ലാ വിഘടനവാദികളെയും ഒതുക്കാൻ അമിത്ഷാ എന്ന ഒരേ ഒരാൾ മതി. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമറിയണം. അതറിഞ്ഞില്ല എങ്കിൽ അസ്ത്രം കയറുന്നത് പറയുന്നവൻ്റെ ആസനത്തിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു വിശിഷ്ടാതിഥിയുണ്ട്. അതിനാൽ ഒരു നടപടി ലോകം ശ്രദ്ധിക്കും. ട്രംപ് പോയാൽ കാര്യങ്ങൾ അമിത്ഷാ തന്നെ നേരിട്ട് നിയന്ത്രിക്കും. പൗരത്വ സമരത്തിൻ്റെ പേര് പറഞ്ഞ് എന്ത് പേക്കൂത്തരം നടത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് കരുതരുത്. ചിലപ്പോൾ കേരളത്തിലെ അണ്ടി കമ്പനിക്കാർ മതില് പണിയും, അത്രയേ സംഭവിക്കൂ. കേരളങ്ങളുടെ തുള്ളാൻ നിൽക്കരുത്. ഷാനിയും വേണുവും പിന്നെ വിനുവുമൊക്കെ അത് കാണാൻ നിൽക്കൂ. ഇനി എല്ലാവരും കണ്ടാലും 3.5 കോടിയേ വരൂ. 3.5 കോടിയല്ല ഇന്ത്യ, 130 കോടി ജനമുള്ള രാജ്യമാണ് ഇന്ത്യ. അത് മറക്കാൻ പാടില്ല. അമിത്ഷാ ഒന്നിരുത്തി മൂളിയാൽ ചങ്കന് പോലും ചങ്ക് കാണില്ല എന്ന് അവർക്കും നന്നായി അറിയാം. ഇതിനേക്കാൾ വലിയ സംസ്ഥാനങ്ങളും നേതാക്കളും വരട്ടിട്ടും വിരളാത്ത ഒരു പ്രത്യേക ഇനമാണിത്. ഇനി കേരളത്തിലെ വോട്ട് കണ്ടല്ല അവർ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങേരെ വടിവെട്ടൻ പോയിട്ടേ ഉള്ളൂ. വെട്ടി വന്നാൽ എന്താ സ്ഥിതിയെന്ന് ഒരു പിടിയുമില്ല. വേട്ടക്കാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത്. നിങ്ങൾ കരുതി വെച്ച ആയുധങ്ങളെ നേരിടാൻ വേറെ ഒരു സംഘം കൂടിയുണ്ട്, ഫാസിസ്റ്റുകളെന്ന് നിങ്ങൾ വിളിക്കുന്ന സംഘികൾ. അവന്മാർ കൂടി ഇളകിയാൽ കഥ മാറും. ഇത് ഭീഷണിയല്ല, ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രമാണ് പറഞ്ഞത്. ആവേശം നല്ലതാണ്, പക്ഷേ അത് അതിരുവിട്ടാൽ അപകടമാണെന്ന് വിവരമുള്ളവർ പറയും. അതെ, ഞങ്ങൾക്കും പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.